ഞാൻ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വിഷമിച്ച് കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയും കാര്യങ്ങളും വരാറുണ്ട്. അപ്പൊ തലവേദന എന്താ, എന്ത് ചെയ്യും? മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചിട്ട് തലവേദന മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ ഉണ്ടായിരിക്കും? ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യോ? തീർച്ചയായിട്ടും. അല്ലെ, തലവേദന എന്ന് പറഞ്ഞൊരു സംഭവമല്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചാൽ കഴിയാ. അയ്യോ, ഇതെന്താ? ആ അതെന്ന് പറയുന്നത് ബോൺ ട്യൂമർ ആണ്, മനസ്സിലായോ? എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി പുറത്ത് മാത്രമേ വളരുന്നുള്ളൂ. ഇത് ഞാൻ 2 ഇയേഴ്സ് ആയിട്ട് വളരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം MRI എടുത്ത് നോക്കും. അല്ലെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് അകത്തേക്ക് ബ്രെയിനിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് സർജറി ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ പലർക്കും ഇവിടെ എന്റെ കുറച്ച് മുടി ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് തോന്നും. അത് ഇതിന്റെ ഗ്രോത്ത് കാരണമാണ്. അത്യാവശ്യം വലുതല്ലേ, പേടിച്ചുപോയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതേപോലെ ലൈഫിൽ എന്റെ പല പല ഇഷ്യൂസും കാര്യങ്ങളും കാണും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ പറയാന്ന് വിചാരിച്ച. അതുകൊണ്ട് ഇത് കാണുന്ന പലരും നിങ്ങളുടെ ലൈഫിൽ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ ചലഞ്ചസ് എല്ലാം നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് ഇരിക്കുന്നത്, മനസ്സിലായല്ലേ? ചിലപ്പോൾ നമ്മള് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം കാൽ വഴുതി വീഴും, മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും ആ വീഴ്ചയെ നമ്മളെ ഇൻസ്പിറേഷൻ ആക്കി എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയാൻ ഒരു വ്യക്തിയായിട്ടൊന്നും ആരുമില്ല, സത്യം പറയാം. എൻ്റെ ഒരു വ്യക്തിയായിട്ടൊന്നും ഇല്ല. എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ വീഴ്ചകൾ മാത്രമാണ്, സീരിയസ്ലി പറയാം, മനസ്സിലായില്ലേ?